എല്ലാവർക്കും കേട്ടിട്ട് പൊട്ട പിന്നെ മറ്റൊരു വീഡിയോ ഒരു സാധനം. അപ്പൊ അപ്പോഴാണ് നോക്കാൻ നമ്മുടെ ബ്ലാക്ക് ആൻഡ് നമ്മുടെ ഇതിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി, അതായത് നമ്മുടെ ഓൾഡ് മെമ്മറീസ് ആയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോസ് നമുക്ക് എങ്ങനെ കളർ ഫോട്ടോ ആയിട്ട് മാറ്റാമെന്ന് നമ്മൾ നോക്കാമെന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഗീവ് വീഡിയോ നേരത്തെ ഇട്ടാലും ഗീവ് ഓൺ ഗോയിങ് ആണ്. അപ്പം ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പൊ ഫ്രണ്ട്സ്, കൂടുതൽ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിൽ. എങ്ങനെ നമുക്ക് കളർ ഫോട്ടോ, ഇപ്പോഴത്തെ കളർ ഫോട്ടോ ആയിട്ട് എങ്ങനെ എടുക്കാം, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആ കളർ ഫോട്ടോ ആക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഫ്രണ്ട്സ്, ഇത് വെറും സിമ്പിൾ സ്റ്റെപ്പാണ്, ഒരു ആപ്ലിക്കേഷൻ ഫീ കൂടെ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ആ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി കളർ ഫോട്ടോ ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ആപ്ലിക്കേഷൻ വേണം. ആ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും. ആ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ കവേഴ്സ് ഇമേജസ് എന്നാണ്. ഞങ്ങൾ ആ ആപ്ലിക്കേഷൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഈ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇമേജ്, അതായത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമേജാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് കളറൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഏറ്റവും താഴെ ബോട്ടത്തിൽ നമുക്ക് കളറൈസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്ക്രോൾ ബട്ടൺ ആണ്. ആ സ്ക്രോൾ ബട്ടൺ ഇപ്പുറത്തോട്ട് സ്ക്രോൾ ചെയ്താൽ അത് കളർ ഇമേജായി. ഓക്കെ, അതുപോലെ അപ്പുറത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഗാലറിയിലുള്ള ഇമേജ് നമുക്ക് എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർ ഫോട്ടോ ആക്കാമെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ടോപ്പിലായിട്ട് ചൂസ് ഇമേജ് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തു. ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലോഡിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇമേജിൻ്റെ എന്തോ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ താഴെ ഇരിക്കുന്ന ഡൗൺലോഡിങ് ഇമേജ് ഫ്രം ദ കളറൈസേഷൻ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയാണ് എടുത്തത്. ഇപ്പോൾ അത് കളർ ഫോട്ടോ ആയി കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഏത് ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൈസ് ചെയ്തെടുക്കാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ കളർ ഫോട്ടോ ആക്കി കിട്ടുന്നതാണ്. ഇച്ചിരി ബ്രൈറ്റ്നെസ് ഇച്ചിരി കൂടുതലും, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ പ്രശ്നം. ഇപ്പോൾ പേഴ്സണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഇത് കളറൈസ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ ഒന്ന് കളറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കും കൂടി നമുക്ക് ഓൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ ഫ്രണ്ട്സ്, സപ്പോർട്ട്. പിന്നെ നമ്മുടെ ഗീവ് വീഡിയോയുടെ കാര്യം മറക്കുക, അത് പറഞ്ഞപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണുന്നത് ലക്ഷ്മി ആദ്യം ശനോ സൈൻ ഔട്ട്.